മുൻ മിസ് കേരള അടക്കം വാഹനാപകടത്തിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ പോലീസ് വീണ്ടും ഇന്ന് പരിശോധന നടത്തി. ഡിജെ പാർട്ടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് ഹോട്ടൽ അധികൃതർ മനഃപൂർവ്വം മാറ്റിയതായി സംശയം ഉയർന്നിട്ടുണ്ട്. ഇന്നലെ ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ഹാർഡ് ഡിസ്കിൽ പാർട്ടിയുടെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് പോലീസ് വീണ്ടും പരിശോധന നടത്തിയത്. കഴിഞ്ഞ മാസം 31-ന് അർദ്ധരാത്രി പാലാരിവട്ടത്തിന് സമീപം മുൻ മിസ് കേരളയടക്കം മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് കൊച്ചി മെട്രോപോളീസ് ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടലിൽ വീണ്ടും പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ഹാർഡ് ഡിസ്കിൽ പാർട്ടി ഹാളിലെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതിനായിരുന്നു പരിശോധന. എന്നാൽ പാർട്ടി ഹാളിലെ ദൃശ്യങ്ങൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹോട്ടൽ അധികൃതർ മാറ്റിയതായാണ് പോലീസിന്റെ നിഗമനം. അപകട സമയം ഡ്രൈവർ മദ്യപിച്ചിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊച്ചിയിൽ ലഹരി പാർട്ടികൾ നടക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പാർട്ടിയാണോ ഹോട്ടലിൽ നടന്നത് എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. ജനം കൊച്ചി. മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി തുറന്ന് സംബന്ധിച്ച് ഗതാഗത കമ്മീഷണർ. ഭൂരിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും അച്ചടക്ക നടപടികൾ നേരിടുന്നതിനാൽ ചെക്ക് പോസ്റ്റുകളിൽ നിയമിക്കാനാകില്ലെന്ന് ഗതാഗത കമ്മീഷണറുടെ കത്ത്. അല്ലാത്ത ഉദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റിൽ ജോലിയെടുക്കാൻ വിസമ്മതിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ഗതാഗത കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകി. ഇതിന്റെ തെളിവുകൾ ജനം ടിവിക്ക് ലഭിച്ചു. അച്ചടക്ക നടപടികൾ നേരിടാത്ത സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ചെക്ക് പോസ്റ്റുകളിൽ ജോലിക്ക് നിയോഗിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഗതാഗത വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇത്തരം ഉദ്യോഗസ്ഥരുടെ ക്ഷാമം തുറന്നു പറഞ്ഞ ഗതാഗത കമ്മീഷണർ സർക്കാരിന് കത്ത് നൽകിയത്. വകുപ്പിലെ ഭൂരിഭാഗം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും അച്ചടക്ക നടപടികൾ നേരിടുന്നവരാണെന്ന് കത്തിൽ പറയുന്നു. ചെക്ക് പോസ്റ്റുകളിൽ ജോലിക്ക് നിയോഗിക്കരുതെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളവരും കൂട്ടത്തിലുണ്ട്. ഇതുവരെ നടപടികൾ നേരിടാത്ത മിക്ക ഉദ്യോഗസ്ഥരും ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടികൾക്ക് തയ്യാറാകുന്നില്ലെന്നും ഗതാഗത കമ്മീഷണർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ കൂടി ചെക്ക് പോസ്റ്റുകളിൽ നിയോഗിക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. ഗതാഗത വകുപ്പ് അഴിമതിയുടെ കേന്ദ്രമായി മാറുന്നുവെന്ന ഗതാഗത കമ്മീഷൻ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് ഈ കത്തിലൂടെ. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം.